നമസ്കാരം. വിഴിഞ്ഞം സമരത്തിന് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടിയേറ്റിരിക്കുന്നു. സമരക്കാർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തരുത്, തുറമുഖത്തിൻ്റെ നിർമ്മാണം അനുസ്യൂതം നടക്കുന്നതിനാവശ്യമായ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനിയും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് വന്നിട്ടുള്ളത്. ഇടക്കാല ഉത്തരവിൽ അസന്ധിഗ്ധമായി ഹൈക്കോടതി പറയുന്നു, തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കരുത്, തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തരുത്, സമാധാനപരമായ സമരം മാത്രമേ ആകാവൂ, ഇത് തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി പോലീസ് സുരക്ഷയൊരുക്കണം, പോലീസിന് അത്തരത്തിൽ സുരക്ഷയൊരുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണം എന്നാണ്, ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കാം എന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ വാദത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് കർശനമായ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ സമാധാനപരമായ സമരം മാത്രമേ നടക്കാവൂ എന്ന് അടിവരയിട്ട് പറയുകയാണ് ഹൈക്കോടതി. അപ്പോഴും സമരം സമാധാനപരമാണ് എന്നാണ് ലത്തീൻ അതിരൂപതയുടെ പുരോഹിതന്മാർ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാർ പറയുന്നത്. പക്ഷേ അത് വസ്തുതാപരമായി ശരിയല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ 17 ദിവസങ്ങളായി, ഇന്ന് 17 ദിവസം ഈ സമരം പിന്നിടുകയാണ്. കഴിഞ്ഞ 17 ദിവസങ്ങളായി ഈ സമരം നടക്കവേ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസിൻ്റെ ബാരിക്കേഡുകൾ നിമിഷ നേരം കൊണ്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ പദ്ധതി പ്രദേശത്തെ മെയിൻ ഗേറ്റിൻ്റെ പൂട്ട് പലതവണ പൊളിച്ചുകൊണ്ട് അനധികൃതമായി അകത്ത് കടക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇവരുടെ കയ്യിൽ ആയുധമുണ്ട് എന്നുള്ളതിന് തെളിവാണ് പോലീസ് ബാരിക്കേഡുകൾ നിമിഷ നേരം കൊണ്ട് തകർക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതീവ സുരക്ഷാ മേഖലയിൽ ഈ മത്സ്യത്തൊഴിലാളികൾ നിയമവിരുദ്ധമായി തമ്പടിച്ചിരിക്കുന്നു. ഇത്രയും പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമരം മുന്നേറുമ്പോൾ, തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുമ്പോൾ ഈ സമരം സമാധാനപരമാണ് എന്ന് വിലയിരുത്താനാവില്ല. മറുഭാഗത്തു നിന്നുള്ള പ്രകോപനം അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് ഈ സമരം പ്രത്യക്ഷത്തിൽ അക്രമാസക്തമാകാത്തത്. പക്ഷേ ഈ സമരം സമാധാനപരമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് എങ്കിൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനം തടസ്സം കൂടാതെ നടക്കേണ്ടിയിരുന്നു. അതാണ് ഇന്ന് ഹൈക്കോടതി എടുത്തു കാണിച്ചത്. അത്തരത്തിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുകൂടാ എന്ന വാക്കാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇടക്കാല ഉത്തരവോടുകൂടി, കൂടുതൽ വ്യക്തതയോടുകൂടി, ആരാണ് നടപ്പാക്കേണ്ടത് എന്നതിൻ്റെ വിശദാംശങ്ങളടക്കം ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിലൂടെ സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനും ഉത്തരവ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സുപ്രീം കോടതി ഉത്തരവ് നമ്മൾ വന്നതാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു സുപ്രീം കോടതി വിധിയുണ്ടായി. പക്ഷേ ഇത്രത്തോളം വ്യക്തമായിരുന്നില്ല, അത് ഉടൻ നടപ്പാക്കണമെന്ന നിർദ്ദേശവുമില്ലായിരുന്നു. എന്നിട്ടും കേരള പോലീസ് ശബരിമലയിലെത്തുന്ന ആക്ടിവിസ്റ്റുകളായ സ്ത്രീകൾക്ക് വേണ്ടി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം കേരളം കണ്ടിട്ടുണ്ട്. അതേ സർക്കാരും അതേ പോലീസും തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം മുതൽ, ഇത്ര വ്യക്തമായ ഒരു കോടതി വിധി വന്നതിനാൽ, തൊട്ടടുത്ത നിമിഷം മുതൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കേണ്ടി വരും. സമരക്കാരെ എത്രയും വേഗം അവിടെ നിന്ന് അടിച്ചോടിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, ശബരിമല കോടതി വിധിക്ക് ശേഷമുണ്ടായ പോലീസ് നടപടികളുടെ കൂടി അടിസ്ഥാനത്തിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും തുറമുഖം നിർമ്മാണത്തിന് തടസ്സപ്പെടുത്തരുത്, സമരം അനുചിതമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഹൈക്കോടതി വിധി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.